ബ്രേക്ക്ഫാസ്റ്റിന് പറ്റിയ ഒരു സൈഡ് ഡിഷ് ഉണ്ടാക്കാനായിട്ട് ഒരു വെജിറ്റബിളും ബാക്കിയില്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കുകയാണോ? നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്തോ ആയിക്കോട്ടെ, പൂരിയോ ചപ്പാത്തിയോ ഇടിയപ്പമോ പുട്ടോ എന്തായാലും എല്ലാത്തിനും പറ്റുന്ന ഒരു സൈഡ് ഡിഷ് നിങ്ങളുടെ ഫ്രിഡ്ജിനകത്ത് രണ്ട് തക്കാളിക്കയും രണ്ട് സവാള ഉണ്ടെങ്കിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. എല്ലാവർക്കും മനസ്സിലായി കാണും ഇത് ടൊമാറ്റോ ഫ്രൈ. എന്നാൽ ഈസി ആയിട്ടുള്ള ഈ ടൊമാറ്റോ ഫ്രൈ നമ്മൾ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലാണ് ഇത് ചെയ്യുന്നത്. ഇടയ്ക്കിടയ്ക്ക് എങ്ങനെയാണ് ഇത് റെസ്റ്റോറൻറ്റ് സ്റ്റൈലാക്കുന്നതിനുള്ള ടിപ്സും കൂടെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാകുന്ന ഈ ടൊമാറ്റോ ഫ്രൈ പ്രത്യേകിച്ച് നമ്മുടെ ബാച്ചിലേഴ്സിന് 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാം എന്ന ഒരു കറിയാണ്. അപ്പം വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഹോപ്പ് യു ആർ ഓൾ ഫൈൻ ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ്. ഇന്നത്തെ നമ്മുടെ ടൊമാറ്റോ ഫ്രൈ ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പം അതിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുകിട്ട്, കടുക് പൊട്ടുമ്പോൾ 2 അല്ലി വെളുത്തുള്ളി, വലിയ അല്ലി ആയതുകൊണ്ടാണ് 2 എടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു 3 എണ്ണം എടുത്ത് വട്ടത്തിൽ കട്ട് ചെയ്ത് ഇടുക. വെളുത്തുള്ളി ഏകദേശം മൂത്ത് കഴിയുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് 2 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളിയും പച്ചമുളകും ഒരുമാതിരി ഒന്ന് വഴന്നു കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാനുള്ളതെന്ന് പറയുന്നത് സവാളയാണ്. അപ്പം നമ്മൾ പറഞ്ഞല്ലോ റെസ്റ്റോറൻറ്റ് സ്റ്റൈല്, അപ്പോൾ സവാള നമുക്ക് വട്ടത്തിൽ കണ്ടിച്ചെടുക്കാം. അതൊക്കെയാണല്ലോ ഒരു പ്രത്യേകത അതിൻ്റെ. അപ്പോൾ സവാള വട്ടത്തിൽ കണ്ടിച്ചിട്ടുണ്ട്, 2 വലിയ സവാളയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ 2 വലിയ സവാള എടുക്കുകയാണെങ്കിൽ ഇത് 3-4 പേർക്ക് വരെ സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ക്വാണ്ടിറ്റിയിൽ നമുക്ക് കറി കിട്ടുന്നതാണ്. സവാള ഏകദേശം വഴന്നു കഴിയുമ്പോൾ നമുക്കതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾ, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇത്രയും ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അത് നന്നായിട്ട് വഴന്ന് പച്ച മണം മാറുമ്പോൾ അതിലേക്ക് നമ്മൾ 2 വലിയ ടൊമാറ്റോ കട്ട് ചെയ്താണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ചെറിയ ടൊമാറ്റോ ആണെങ്കിൽ 3 എണ്ണം എടുക്കാം, അല്ലെങ്കിൽ 2 സവാളയ്ക്ക് 2 ടൊമാറ്റോ എന്ന മട്ടിലാണ് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് നമുക്കിത് അടച്ചു വെച്ച് വേവിക്കണം. ഒരു 10 മിനിറ്റ് നമുക്ക് വേവിക്കണം. നോൺ സ്റ്റിക്ക് ആണെങ്കിൽ വെള്ളത്തിൻ്റെ ആവശ്യമില്ല, അഥവാ നോൺ സ്റ്റിക്ക് അല്ല സ്റ്റീൽ പാത്രമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് 10 മിനിറ്റ് ഒന്ന് വേവിക്കുക. അപ്പം നന്നായിട്ട് ടൊമാറ്റോ ഒക്കെ വെന്ത് കാണും. അതൊക്കെ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ഏകദേശം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ അതിനകത്ത് ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാനുണ്ട്, എന്നാലല്ലേ നമ്മൾ പറഞ്ഞ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ആകത്തുള്ളൂ. അപ്പോൾ അതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്ന പറയുന്നത് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്. പിന്നെ നമുക്ക് വേണ്ടിയെന്ന് പറയുന്നത് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്. ഇത് 2 ഇൻഗ്രീഡിയൻസും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മൂപ്പിച്ച് എടുക്കുക. നമ്മുടെ ടൊമാറ്റോ ഫ്രൈ റെഡി ആയിരിക്കും. നേരത്തെ തന്നെ പറഞ്ഞല്ലോ ഇത് എന്തിൻ്റെ കൂടെയും പോവും, ഇടിയപ്പം, അപ്പം, ദോശ, പൊറോട്ട, എന്തിന് ചോറിൻ്റെ കൂടെ പോലും നമുക്കിത് കഴിക്കാനായിട്ട് പറ്റും. പിള്ളേർക്കും ഇഷ്ടപ്പെടും. ടൊമാറ്റോ കെച്ചപ്പ് ഒക്കെ ഉള്ളതുകൊണ്ട് ചെറിയ മധുരമൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ സിമ്പിൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ആദ്യമായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഇതുപോലെയുള്ള കിടിലൻ വീഡിയോസ് നിങ്ങൾക്ക് റെഗുലറായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. കൂടാതെ ഗാർഡൻ ടിപ്സ്, ബ്യൂട്ടി ടിപ്സ്, എൻ്റർടൈൻമെൻറ്റ് ബ്ലോഗ്സ് ഒക്കെ ഉണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ് ടുഡേയ്സ് വീഡിയോ. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുക. ഉടൻ തന്നെ ഇതുപോലെയുള്ള ഒരു നല്ല വീഡിയോയുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. എല്ലാവരും സുഖമായും സന്തോഷമായും ഇരിക്കണം. മേ ഗോഡ് ബ്ലെസ് യു ആൾ. വിത്ത് ലവ്, മെറിൻ ടീച്ചർ.